വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ 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 വീട്ടിലേക്ക് സ്വാഗതം. ലിറ്ററലി ഗായ്സ്, ഞാൻ ഈ ഒരു ഇൻട്രോ ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ എൻറ്റയർ വ്ളോഗ് ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത് അവസാനം എക്സ്പോർട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ടില്ല. സാറില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് വരും. വാ യോ ഗായ്സ്, നമ്മളപ്പോൾ പുറത്തിറങ്ങിയാണ് ഗായ്സ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്ന് ഇറങ്ങണത്. അപ്പോൾ നമ്മുടെ നാട് പിന്നെ കണ്ടെയ്ൻമെൻറ് സോണൊന്നും അല്ലാത്തത് കൊണ്ടൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്താണ് സീന്, നാട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഓ ഗായ്സ്, നമ്മുടെ നാട്ടിൽ മഴ പെയ്ത കാരണം പണ്ടാറടങ്ങി നടക്കുക. നമ്മുടെ വിക്കി തഗ്ഗ് പറഞ്ഞ പോലെ ന്യൂനേഷായ കാരണം ഇതൊന്നും നോക്കി മഴ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ എപ്പോഴാണ് ഒന്ന് നിൽക്കുന്നത്. ഈ 4-5 മണിക്കൂറായിട്ട് ഫുൾ മഴ പറഞ്ഞാൽ ഫുൾ മഴ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴൊന്നും മഴയെല്ലാം ശാന്തമായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കണത്, ഇലക്കിയ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. എന്താ ചെയ്യുക, മഴ നമ്മളെ ചതിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ട് നാട് സെറ്റപ്പ് അല്ലേ. ഇതാണ് നമ്മുടെ കട, മൂത്താപ്പൻ്റെ കടയാണ്. നമുക്ക് വേണമെങ്കിൽ പറ്റൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പാണ് ഈ സംഭവം. ഫുൾ സെറ്റപ്പ് അല്ലേ മക്കളെ, അടിപൊളി അല്ലേ. നമ്മുടെ ആൽമരത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ വരണമല്ലോ കേട്ടോ. പിന്നെ ആൾക്കാർ ചോദിക്കേണ്ട എന്താ സംഭവം, എന്താ സംഭവം. ആൾക്കാർ ആദ്യമായിട്ടാണ് ഒരാൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇതിവിടെ ചെറിയ തട്ടുകട. അപ്പോൾ ബസ് സ്റ്റോപ്പൊക്കെ ഫുൾ പൂട്ടിയിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ കുട്ടി പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എന്താണ് അവസ്ഥ ഉള്ളത്. കേട്ടോ ഗായ്സ്, നമ്മുടെ നാട് എന്താ മോനെ. ശരിക്കും പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ നെൽശേഖരം ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽശേഖരം ഉള്ള സ്ഥലമാണ് നമ്മുടെ ചളവറ. ഏ മോനെ, അതാണ്ടാ കെനാലൊക്കെ ഉണ്ട്. സെറ്റപ്പല്ലേ. മീനുണ്ടോ? മീനെ കാണുന്നില്ല. ഇത് സംഭവം മഴവെള്ളം കെട്ടി കിടക്കുകയാണ്. യോ 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 ബോയ്, എൻ്റെ മോനെ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ നാട്. ഇനി നമുക്ക് കുറച്ചുകൂടി അങ്ങ് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. വിചാരിച്ച നമ്മുടെ നാട്ടിൽ ആരും ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഫുൾ ചൂണ്ടക്കാരാണ് ഗൈസ്, ഫുൾ ചൂണ്ടക്കാർ. ഇത് നമ്മുടെ കോളാട്ടോ സെറ്റപ്പാണ്. അവിടെ ഫുൾ മീൻ പിടുത്താണ് കേട്ടോ. ഫുൾ സെറ്റപ്പല്ലേ. നിങ്ങൾ പോകും വഴി എവിടെയാണ് കണ്ട് പറയും ഞാനാണ് മാപ്പ്. ഹൈ ഹൈ ചിലക്ക് ഞാനാണ് ഉമ്മ. സംഭവം ഇതൊക്കെ നമ്മൾ എപ്പോഴും നടന്നു പോകണ വഴിയാണ്. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു അതിമനോഹരമായ ഗർത്തം. ഇവിടെ നിന്നെ ഡൈവ് ചെയ്ത് തന്നെ അടിപൊളിയല്ലേ. ഇവിടെ നിന്നെ ഡൈവ് ചെയ്ത സെറ്റപ്പോ. എന്തായാലും നാട്ടുകാരെന്നെ ഫുള്ള് നോക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് അടി വാങ്ങിയിട്ടേ ഞാൻ പോകുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടുകാരായി പറഞ്ഞാൽ സഹിക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. എന്നിട്ട് കുറച്ചുകൂടി ബ്യൂട്ടി നമുക്ക് കാണിക്കാണ്ട് വന്നിച്ചരാ. പശു, ഹലോ പശു. വെറുതെ എന്തിനാ പശുവിൻ്റെ അടുത്ത് വാങ്ങി വാങ്ങിയേക്കണേ. അപ്പം നമുക്ക് നടക്കാം. ഇപ്പോൾ നമ്മൾ നടന്ന് നടന്ന് അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ തന്നെയാണ്, ഫുൾ സെറ്റപ്പ് സ്ഥലങ്ങളാണ്. വരുന്നു പടച്ചവനെ പണിപാടി കുഞ്ഞു മകനെ. എന്താണെന്ന് കരുത്, ഞാൻ പാവാണി. വെറുതെ അല്ലെങ്കിൽ ഇപ്പൊ 16 ഇഞ്ചക്ഷൻ പൂക്കളിൻ്റെ ഇടയിൽ കൂടെ കയറിയിരുന്നു. അപ്പൊ ബാക്കി തന്നെ പറ്റിയൊന്നും കടിച്ചില്ല. കണ്ടിന്യൂ ബാക്കി. വലിയൊരു കുളം, കുളം എന്നല്ല ഇത് റോഡാണ്. ഈ മറ്റേ ഡേർട്ട് റേസിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒന്നായി സെറ്റപ്പിട്ട് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞ് മറീനൊക്കെ ഉണ്ട്, എന്താണാവോ. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ആക്കി. ഫുൾ വിജനമായ സ്ഥലമാണ് കഴിച്ചത്. ലോക്ക്ഡൗൺ ആയ കാരണം ആരും ഇറങ്ങിയിട്ടില്ല. ഇതേപ്പെട്ടൊരു നികൂഢമായ കുളം, നല്ലൊരു സ്പോട്ട്. പക്ഷെ ഭാഗം ആരാൻ്റെയാണ്, കയറി കഴിഞ്ഞാൽ അടിയിട്ടു. ഇതൊന്നല്ല കേട്ടോ ബ്യൂട്ടി. ബ്യൂട്ടിന് വരാൻ കിടക്കണുള്ളൂ മോനെ, അമ്മ ബ്യൂട്ടിന് വരാൻ കിടക്കണുള്ളൂ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്, ഈ ബാക്കിൽ നിൽക്കണുണ്ടോ എൻ്റെ മോനെ. ഇതാത്ര നമ്മുടെ നാട്. നമ്മുടെ നാട് പറഞ്ഞാൽ വേറെ വൈബാണ്. അപ്പോൾ എൻ്റെ മോനെ, ഓക്കെ. ഇത് നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ എന്താ മീൻ കൃഷിയാണ് കേട്ടോ. സംഭവം സെറ്റപ്പാണ്. മീൻ വലുതായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചൂണ്ടലിട്ട് പിടിക്കാണ്.
അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങടാന്നുള്ള ലക്ഷ്യബോധമൊന്നുമില്ല, വെറുതെ നടക്കന്നെ കുറേ കാലമായില്ലേ. സംഭവം തന്നെ സെറ്റപ്പല്ല കൈസ്, നിങ്ങൾ തന്നെ പറ. ഈ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ പാടവും കാടും എന്നൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഈ കാടൊക്കെ കാണാൻ വേണ്ടി ഇടുക്കി പോകുന്നത് വെറുതെ ആണ് ഞങ്ങളുടെ നാട്ടുകാർ. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒക്കെ ഉണ്ട് കുറച്ച് ആനടിയും അതുപോലെ തന്നെ മാനിൻ്റെ ഒക്കെ കുറവുണ്ട് എന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അവിടെ കുറേ പശുക്കളുണ്ടോ, പശുക്കളെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾ പറയും, എന്തായാലും ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഗായ്സ് നമ്മൾ വ്ളോഗ് ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ്, വേറെ ഒന്നല്ല. സംഭവം നോക്കിയേക്കാം, മഴക്കാരും നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെടാണ്ടിരിക്കണമെങ്കിൽ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി ഗായ്സ്. മഴ നല്ല രീതിയിൽ പണി വന്നു. ഈ അറബിക്കടലൊക്കെ ന്യൂനാക്കണം ന്യൂ എന്ന് പറയുന്നത് എന്ത് ഇതിനാണ് നമ്മുടെ കൂടെ പോകണമെന്ന് അറിയില്ല. എന്തായാലും മഴ നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ എത്തി ഹാൻഡ് വാഷൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കൈ കഴുകി. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് ഇരിക്കട്ടെ. കാരണമല്ലോ നമുക്കറിയാലോ കൊറോണയുടെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. കൊറോണയൊക്കെ നമുക്ക് മൂടേശാക്കി ഇവിടുന്ന് പറത്തി കളയണം. അപ്പോൾ എന്തായാലും പിന്നെ ഇതല്ലട്ടോ നമ്മുടെ നാട്, ഇതിലും അടിപൊളിയാണ് നമ്മുടെ നാട്. അതിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ തന്നെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ.